നമസ്കാരം. മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും നിഷ്കർഷയോടുകൂടി ഏറ്റെടുക്കുവാനിട വരുമെങ്കിൽ പോലും ചിലതൊക്കെ മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചുകൊണ്ടും സമയബന്ധിതമായിട്ടും ചെയ്തു തീർക്കാനുമായിട്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ വരുന്ന ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്താൽ മാത്രമേ ഈ ഒരാഴ്ചയിലെ പൂർത്തീകരണം എന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. വരവും ചെലവും തുല്യമായിരിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഈ ഒരാഴ്ചയിൽ പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് തൊഴിൽ ക്രമീകരിക്കുക അഥവാ അവരെ ഒരുമിച്ച് താമസിപ്പിച്ചുകൊണ്ട് ജോലിക്ക് പോകാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുക, അല്ലെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ മുറികളുള്ള ഒരു ഗൃഹം വാടകയ്ക്കെടുത്തുകൊണ്ട് ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തന്നെ അവസരമുണ്ടാകുവാനിടയുണ്ട്. ഒരു പക്ഷേ ഒരു മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഓണക്കാലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരുമിച്ച് താമസിപ്പിക്കുക. എന്നിരുന്നാൽ പോലും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഒരു വീട് കണ്ടെത്തിയതുകൊണ്ട് വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. പലപ്പോഴും ശ്രദ്ധക്കുറവ് കൊണ്ട് വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. അറിവുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഏറ്റെടുക്കുന്ന ദൗത്യത്തിൽ ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വളരെ കുറവുള്ള ചില കാര്യങ്ങളായതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനോ ഈ ഒരു മേഖല പ്രവൃത്തി ചെയ്തു വരുന്ന ചില സുഹൃത്തുക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അത്യന്തം പരിശ്രമം വേണ്ടി വരും. അന്തിമ നിമിഷത്തിൽ മാത്രമേ അവരുടെ ഭാഗത്തു നിന്നും ഗ്രഹിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതുമുള്ളൂ. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ ഒരവസരം സ്വീകരിക്കുന്നത് പല വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. ഒരുപക്ഷെ ഈ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പരീക്ഷയിൽ കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും ബുധനാഴ്ച മുതൽ എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് വഴി വിജയ പ്രതീക്ഷകളോടുകൂടി പരീക്ഷ എഴുതുവാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി ക്രമീകരിക്കുക, ഉദ്യോഗത്തിന് പരിശ്രമിക്കുക. ഇതിൽ ആരെങ്കിലും ഒരാൾ ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. അങ്ങനെ രാജിവെക്കുന്ന പക്ഷം പിന്നീട് ഒരു തൃപ്തികരമായിട്ടുള്ളൊരു ജോലി ഒരു പക്ഷേ വരുന്ന ജനുവരി 15 ശേഷമൊക്കെ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും ലക്ഷ്യം ഒരുമിച്ച് താമസിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇങ്ങനെയുള്ളൊരു അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. സജീവ സാന്നിധ്യത്താൽ എല്ലാ വിധത്തിലുള്ള മാർഗദർശനങ്ങളെയും അതിജീവിക്കാൻ അവസരമുണ്ടായിത്തീരും. കഴിഞ്ഞ നവംബർ മാസം മുതൽ തന്നെ വ്യാപാര വിപണന വിതരണ മേഖലയിൽ ചെറിയൊരു മാറ്റം ഉണർവ് കണ്ടിരുന്നു. ഏപ്രിൽ മാസം മുതൽ കുറച്ചും കൂടി ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ തക്കവണ്ണം പ്രവർത്തന മണ്ഡലങ്ങൾ കാഴ്ചവെക്കുവാനുള്ള അവസരം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനിടയുണ്ട്. ഒരു പക്ഷേ പല കരാറ് ജോലികളിലും ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഈ കരാറ് ജോലികളെല്ലാം തന്നെ മറ്റ് കരാർ ജോലിക്കാരെ അതാത് മേഖലയിൽ തസ്തിക അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ള കരാർ ജോലിക്കാരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ഈ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാം, ഇതിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് ഒരു കൊല്ലത്തിന് ശേഷം മറ്റ് ചില കരാർ ജോലികൾ വന്നു ചേരും. ഇങ്ങനെയുള്ള പലവിധത്തിലുള്ള കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു സാഹചര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള സാധ്യതയുള്ളത്.
വാക്ക് തർക്കത്തിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് നന്നായിരിക്കും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ജാഗ്രതയോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ട് അമിതമായിട്ട് ആത്മവിശ്വാസം ആവുന്നതും ഒഴിവാക്കി ക്ഷമയോടുകൂടിയും പക്വതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഉദര നീർദോഷ രോഗപീഠകളെ കൊണ്ട് പല പ്രകാരത്തിലും അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിട വരുമെങ്കിലും വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടാണ്, വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ് എന്നും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് വഴി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ബഹുമുഖ പ്രതിഭകളെ വിരുന്ന് സൽക്കാരത്തിൽ കാണുവാനും അവരുടെ ആശയങ്ങൾ സ്വീകരിക്കുവാനും അവസരമുണ്ടായിത്തീരും. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് പ്രതീക്ഷിച്ച പോലെ നേട്ടമോ ആനുകൂല്യങ്ങളോ അംഗീകാരമോ ഒന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുകയും മാതൃകാപരമായി തീരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുവാനും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി ജോലിക്ക് അപേക്ഷ നൽകുവാനും അവസരമുണ്ടായിത്തീരും. കുടുംബ ജീവിത പങ്കാളിക്ക്, വിദേശത്ത് താമസിക്കുന്ന ജീവിത പങ്കാളിക്ക് ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടോ സ്ഥാപനം നിർത്തൽ ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ ചിലർക്കൊക്കെ തന്നെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. എല്ലാം സുഗമമാകും എന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നവും കഠിനാധ്വാനവും പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവും ഈ ഒരു വാരത്തിൽ ചിങ്ങക്കൂട് ജനിച്ചവർക്ക് വേണ്ടി വരുവാനിടയുണ്ട്. നമസ്കാരം.